ചലച്ചിത്ര ലോകം ഇന്നും ആവേശത്തോടെ ഓർക്കുന്ന ഒരു കാലമുണ്ട്, സുകുമാരകാലം. ജീവിതത്തിലും സിനിമയിലും ബന്ധനം ആഗ്രഹിക്കാത്ത വിപ്ലവക്കാരിയായ നടൻ സുകുമാരൻ വിടവാങ്ങിയിട്ട് 26 വർഷമെത്തുന്നു. MT യുടെ നിർമാല്യം സുകുമാരൻ എന്ന നടൻ്റെ പിറവിയായിരുന്നു. വെളിച്ചപ്പാടിൻ്റെ മകൻ അപ്പുവായി സുകുമാരൻ എത്തുന്നത് 1973ലായിരുന്നു. നടൻ്റെ ഉള്ളിലെ തീ അടുത്തു നിന്നറിഞ്ഞ MT 5 വർഷത്തിന് പുറം സമ്മാനിച്ചത് ക്ലർക്ക് ഉണ്ണികൃഷ്ണൻ എന്ന കരുത്തുറ്റ കഥാപാത്രമാണ്. ബന്ധനം എന്ന ചിത്രത്തിലെ ആ വേഷം സുകുമാരന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി. നിർമാല്യത്തിനു മുമ്പ് സ്കൂൾ നാടകങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത സുകുമാരൻ ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്നു. അത് പിന്നീട് ആ നടനിലുള്ള പ്രേക്ഷകൻ്റെ വിശ്വാസമായി മാറി. ജയൻ, സുകുമാരൻ, സോമൻ ത്രയം മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു. ജയനും സുകുമാരനും കൈകോർത്ത അങ്ങാടി പോലുള്ള സിനിമകൾ വൻ ഹിറ്റുകളായി. നീതിനിഷേധത്തിനെതിരായ പൊള്ളുന്ന സംഭാഷണങ്ങൾ സുകുമാരൻ്റെ കഥാപാത്രങ്ങളുടെ സവിശേഷതയായിരുന്നു. സ്ഫോടനം, മനസാവാച കർമ്മണ, അഗ്നീശരം തുടങ്ങി എത്രയോ ഉദാഹരണങ്ങൾ. അതോടൊപ്പം സ്നേഹനിധിയായ കുടുംബനാഥൻ്റെ വേഷങ്ങളിലും സുകുമാരൻ തൻ്റെ കയ്യൊപ്പെട്ടു. ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ കോളേജ് അധ്യാപകൻ ജയദേവനൊക്കെ അക്കാലത്ത് ക്യാമ്പസുകളെ ഇളക്കി മറിക്കുകയായിരുന്നു. ജീവിതത്തിൽ മുറുകെ പിടിച്ച ആദർശവും വെള്ളം ചേർക്കാത്ത അഭിപ്രായങ്ങളും സിനിമാ ലോകത്തിനപ്പുറത്തും സുകുമാരന് ഇരിപ്പിടം നൽകി. നട്ടെല്ലുള്ള നടനെന്നായിരുന്നു സഹപ്രവർത്തകർ തന്നെ വിശേഷിപ്പിച്ചത്. പ്രതിഫലതർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുകുമാരൻ ഇടപെടുകയും നീതി ഉറപ്പുവരുത്തുകയും ചെയ്തത് സിനിമാ ലോകത്ത് പതിവില്ലാത്ത കാഴ്ചയായിരുന്നു. അഭിനേതാവായി ഒതുങ്ങിയില്ല സുകുമാരൻ. ഭാര്യ മല്ലിക സുകുമാരനൊപ്പം മികച്ച സിനിമകളിലെ നിർമ്മാതാവുമായി. അക്കാലത്തായിരുന്നു നടൻ്റെ അകാല വിയോഗം സംഭവിച്ചത്. മക്കളായ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും ചലച്ചിത്ര അരങ്ങേറ്റത്തിന് സാക്ഷിയാകാൻ സുകുമാരനുണ്ടായിരുന്നില്ല. അമ്മത്തണലിലായി മല്ലിക മാത്രം. സുകുമാരനെ മറിക്കാതിരിക്കാൻ മലയാള മനസ്സുകളിൽ നിരവധി സിനിമകളുണ്ട്. കൺമുന്നിലാകട്ടെ അതേ നടപ്പാതയിൽ അച്ഛനെ പിന്തുടരുന്ന 2 മക്കളും. കഴിഞ്ഞ തലമുറയുടെ മനസ്സിൽ ക്ഷോഭിക്കുന്ന യൗവനത്തിന് സുകുമാരൻ്റെ മുഖമായിരുന്നുവെന്ന് പറയാം. പഴയ മാമൂലുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ധിക്കാരിയെ പോലെയാണ് സുകുമാരൻ കയറി വന്നത്. 70കളിലും 80കളിലും രാഷ്ട്രീയത്തിലും കലയിലും പുതിയ ചെറുപ്പക്കാർ കടന്നു വന്നത് പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്ത കാലമായിരുന്നു. സിനിമയിൽ അതിനുള്ള നിയോഗം സോമനും സുകുമാരനും ജയനുമായിരുന്നു. അവരിൽ തന്നെ ഡയലോഗിൻ്റെ കാര്യത്തിൽ സുകുമാരനായിരുന്നു കേമൻ. മേലാളന്മാരുടെ മുഖത്തു നോക്കി 4 വർത്തമാനം പറയാൻ ധൈര്യപ്പെട്ട സുകുമാരനെ യുവതലമുറ താരമാക്കി. അർത്ഥമറിഞ്ഞില്ലെങ്കിലും സുകുമാരൻ്റെ ഇംഗ്ലീഷ് ഡയലോഗുകൾ കേട്ട് അവർ കോരിത്തിരിച്ചു. 4-5 കൊല്ലത്തിന് ശേഷം അടുത്ത തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുമ്പോൾ സുകുമാരന് പ്രായം 40 പോലും ആയിരുന്നില്ല. തൻ്റേതായ സാന്നിധ്യം അറിയിക്കാവുന്ന രംഗങ്ങളിലേക്ക് ആ നടൻ സ്വയം പറന്നടിച്ചു. നിർമാല്യത്തിലെ അപ്പുവിൽ തുടങ്ങി വംശത്തിലെ കുരിശിങ്കൽ വക്കച്ചൻ വരെ 250 വേഷങ്ങളെ അനശ്വരമാക്കി സുകുമാരൻ വിടവാങ്ങി. തൻ്റെ അഭിനയ ജീവിതം 1/4 നൂറ്റാണ്ട് തേക്കാനിരിക്കെയായിരുന്നു വിയോഗം. പൊന്നാനി താലൂക്കിലെ എടപ്പാളിലുള്ള പൊന്നാംകുഴി തറവാട്ടിലെ അംഗമാണ് സുകുമാരൻ. എടപ്പാളിന് അടുത്ത് തന്നെയാണ് MT യുടെ ജന്മനാടായ കൂടല്ലൂർ. സുകുമാരൻ്റെ അമ്മാവൻ MT യുടെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെയും സുഹൃത്തുക്കളും സഹപാഠികളുമൊക്കെയായിരുന്നു. ആ അടുപ്പം പിന്നീട് MT അറിയപ്പെടുന്ന എഴുത്തുകാരനായപ്പോഴും തുടർന്നു വന്നു. 1972-73 കാലം MT യുടെ ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിൻ്റെ ചിത്രീകരണം എടപ്പാളിലും പരിസരത്തുമായി നടക്കുന്നു. സുകുമാരൻ്റെ അമ്മാവന്മാരൊക്കെയാണ് ചിത്രീകരണത്തിൻ്റെ കാര്യങ്ങൾക്കായി ഓടി നടന്നിരുന്നത്. ലിറ്ററേച്ചറിൽ MA കഴിഞ്ഞ് കോളേജിൽ താൽക്കാലിക അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു അപ്പോൾ സുകുമാരൻ. ഒരു കുടുംബകാര്യം പോലെ നടന്നുകൊണ്ടിരുന്ന ചിത്രീകരണത്തിനിടെ MT യുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാനും സംസാരിക്കാനുമൊക്കെ സുകുമാരന് അവസരം ലഭിച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും സുകുമാരൻ പങ്കാളിയായി. അതിനിടെയാണ് നടനാവാനുള്ള മോഹം സുകുമാരൻ MT യോട് തുറന്നു പറയുന്നത്. സ്കൂളിലോ കോളേജിലോ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഒരു കലാപ്രവർത്തനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ കഴിയും. സുകുമാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ മാത്രം ബലത്തിൽ സുകുമാരൻ നിർമാല്യത്തിലെ അപ്പുവായി. PJ ആന്റണി അവതരിപ്പിച്ച വെളിച്ചപ്പാടിൻ്റെ നിഷേധിയായ മകൻ. ക്യാമറയ്ക്ക് മുന്നിൽ പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ തന്നെ സുകുമാരൻ നിന്നു. സുകുമാരൻ അന്ന് കാണിച്ച ആ ആത്മവിശ്വാസം ശരിയാണെന്ന് പിന്നീടം കാലം തെളിയിക്കുകയായിരുന്നു. MT യുടെ വളർത്തുമൃഗങ്ങൾ, വാരിക്കുഴി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഉത്തരം എന്നീ ചിത്രങ്ങളിലും പിന്നീട് സുകുമാരൻ അഭിനയിക്കുകയുണ്ടായി. MT സംവിധാനം ചെയ്ത ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് 1978 സുകുമാരനെ തേടിയെത്തിയത്. നിർമാല്യം ദേശീയ പുരസ്കാരമൊക്കെ നേടുകയും
മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നായി എണ്ണപ്പെടുകയുമൊക്കെ ചെയ്തു. അതിലെ അപ്പുവിനെ അവതരിപ്പിച്ച സുകുമാരനും ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. പക്ഷേ സുകുമാരനെ തുടർന്ന് നല്ല അവസരങ്ങളൊന്നും കൈവന്നില്ല. എങ്കിലും അവസരം തേടി ഒരു നിർമ്മാതാവിൻ്റെയും വാതിലിൽ ചെന്ന് മുട്ടാൻ സുകുമാരനിലെ തറവാടി തയ്യാറായില്ല. കാത്തിരിപ്പ് ഒന്ന് രണ്ട് വർഷത്തിലേറെ നീളുകയും ചെയ്തു. ഇതിനിടെ കെ പി കുമാരൻ്റെ ലക്ഷ്മി വിജയം ഉൾപ്പെടെ ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ സുകുമാരൻ്റെ സ്ഥാനം സിനിമയിൽ ഉറപ്പിച്ചത് സുരാസു ആദ്യമായി തിരക്കഥ എഴുതിയ ശംഖുപുഷ്പമായിരുന്നു. ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രം 1977 മാർച്ചിൽ പുറത്തിറങ്ങുകയും ചെയ്തു. സുകുമാരൻ്റെ ഡോക്ടർ വേണു എന്ന ആ കഥാപാത്രം പുത്തൻ താരോദയത്തിന് നിമിത്തമായി. സോമൻ, സുകുമാരൻ, ജയൻ എന്നീ താരങ്ങളുടെ ഉദയം ഒരേ കാലത്താണ് സംഭവിക്കുന്നത്. കത്തിക്കയറുന്ന ഡയലോഗ് ഡെലിവറി ആയിരുന്നു സുകുമാരനെ ശ്രദ്ധേയനാക്കിയ പ്രധാന ഘടകം. ആ നടൻ്റെ പെർഫോമൻസിൽ നല്ല നാല് ഡയലോഗ് കൂടി ഉണ്ടായാലേ ആരാധകർക്ക് തൃപ്തി വരുമായിരുന്നുള്ളൂ. സ്ക്രിപ്റ്റ് എഴുതുന്നതാവട്ടെ, നീളൻ ഡയലോഗുകൾ സുകുമാരൻ്റെ വായിൽ വെച്ചുകൊടുത്ത് കോളിളക്കം, അങ്ങാടി, ചാകര, അക്രമണം, അഗ്നിശരം, അവളുടെ രാവുകൾ, മാനസവാചാക്രമണ, സ്ഫോടനം എന്നിവയൊക്കെ അതിൽ ആഘോഷിക്കപ്പെട്ട ചില ചിത്രങ്ങളാണ്. പക്ഷേ വാണിജ്യപ്രധാനമായ ചിത്രങ്ങളിലെ വേഷങ്ങൾക്കൊപ്പം തന്നെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളും സുകുമാരനെ തേടിയെത്തി. സിനിമയിലെ ഹീറോകൾ പ്രേമനായകന്മാർ കൂടിയാകാറുണ്ട്. സുകുമാരൻ്റെ റോളിലും കാമുകന്മാരുണ്ടായിരുന്നു. പക്ഷേ വെറുതെ മരം ചുറ്റി പ്രേമിക്കാനും പാട്ടുപാടാനുമുള്ള പൈങ്കിളി പ്രേമരംഗങ്ങളായിരുന്നില്ല അത്. രൂപസൗന്ദര്യത്തിനപ്പുറം വ്യക്തിത്വമുള്ളതായിരുന്നു ആ കാമുക വേഷങ്ങൾ. വിവരമുള്ള കാമുകനായിരുന്നു സുകുമാരൻ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന പതിവ് ഡയലോഗ് സുകുമാരൻ പറഞ്ഞാൽ അതിൽ ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു. മലയാളത്തിലെ അക്കാലത്തെ വലിയ ക്യാമ്പസ് ഹിറ്റായ ശാലിനി എൻ്റെ കൂട്ടുകാരി കണ്ടവർ കോളേജ് അധ്യാപകനായ ജയദേവനെ മറന്നു കാണില്ല. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പുതിയ താരനിര ഉയർന്നു വന്നതോടെ സോമൻ, സുകുമാരൻ തുടങ്ങിയവർക്ക് നായകനിരയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പ്രതിനായകൻ പോലും ആവേണ്ടി വന്നു ഇവർക്ക്. എങ്കിലും തൻ്റെ റോളിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലേ സുകുമാരൻ അഭിനയിക്കാൻ തയ്യാറായിരുന്നുള്ളൂ. ന്യായവിധിയിലെ മാക്ഫേഴ്സ്, വിറ്റ്നസ്സിലെ CI തോമസ് മാത്യു, കാർണിവലിലെ ചന്ദ്രപ്പൻ ഭായ്, ആവനാഴിയിലെ വക്കീൽ, കോട്ടയം കുഞ്ഞച്ചനിലെ കോര, ഉത്സവ പിറ്റേന്നിലെ ഏട്ടൻ തമ്പുരാൻ, ആഗസ്റ്റ് 1 മുഖ്യമന്ത്രി തുടങ്ങിയ വേഷങ്ങൾ നായകനല്ലെങ്കിലും നായകനോളം പ്രാധാന്യമുള്ളതായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് CBI ഡയറിക്കുറിപ്പിലും അതിൻ്റെ തുടർച്ചയായ ജാഗ്രതയിലും സുകുമാരൻ അവതരിപ്പിച്ച DYSP ദേവദാസിൻ്റെ വേഷമാണ്. പണം കിട്ടിയാൽ ഏതുവാദിയെയും പ്രതിയാക്കുന്ന വിധം കറക്റ്റഡായ പോലീസ് ഉദ്യോഗസ്ഥൻ. പണ്ടെങ്ങോ ഒരു ചക്ക വീണപ്പോൾ മുയല് ചത്തു എന്ന് കരുതി എപ്പോൾ ചക്ക വീണാലും മുയല് ചാവുമോ സ്വാമി തുടങ്ങി സുകുമാരൻ പറയുന്ന ഡയലോഗുകളൊക്കെ പ്രേക്ഷകർക്ക് പരിചിതം. വിദ്യാഭ്യാസത്തിൻ്റെ കരുത്തും ആത്മവിശ്വാസവും സുകുമാരനിലുണ്ടായിരുന്നു. ലിറ്ററേച്ചറിൽ MA കഴിഞ്ഞ് കുറച്ചു കാലം കോളേജ് അധ്യാപകനായിരുന്നു സുകുമാരൻ. അതിനിടെയാണ് സിനിമയിലേക്ക് എത്തിയത്. നന്നായി വായിക്കും, പ്രസംഗിക്കും, നിലപാടുകൾ ആരോടും മുഖത്തു നോക്കി പറയും. കാൾമാക്സിനെ വായിച്ച ഒരേയൊരു സിനിമാ നടനാണ് താനെന്ന് സുകുമാരൻ പറയുമ്പോൾ അത് സത്യമായിരുന്നു. പക്ഷേ ചിലർ അത് അഹങ്കാരമായി കണക്കാക്കി. പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും കർക്കശക്കാരനായിരുന്നു സുകുമാരൻ. ഒരു വർഷം 40 ചിത്രങ്ങളിൽ അഭിനയിച്ച സുകുമാരന് അത് 4 ചിത്രങ്ങളായി ചുരുങ്ങി. അപ്പോഴും അവസരം തേടിപ്പോയിട്ടില്ല. സുകുമാരൻ അഭിനയിച്ച എല്ലാ സിനിമകളിലെയും പ്രത്യേകത സുകുമാരനെ മാറ്റി നിർത്തി ആ ചിത്രത്തെ ഓർക്കാനാവില്ല എന്നുള്ളതായിരുന്നു. CID ഉണ്ണികൃഷ്ണൻ, BA BEd, പിൻഗാമി, സൈന്യം, ഭരണകൂടം, ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് തുടങ്ങിയവയാണ് അവസാന കാലത്ത് അഭിനയിച്ചവ. ശിബിരത്തിലാണ് അവസാനം അഭിനയിച്ചത്. അവസാനം പുറത്തിറങ്ങിയ ചിത്രം വംശമായിരുന്നു. 1997 June 16 സുകുമാരൻ അന്തരിച്ചത്. 250 ചിത്രങ്ങളിൽ സുകുമാരൻ അഭിനയിക്കുകയുണ്ടായി. സിനിമയിൽ തിരക്കുള്ള കാലത്ത് തന്നെ 2 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. KG ജോർജ് സംവിധാനം ചെയ്ത ഇരകളായിരുന്നു ആദ്യത്തേത്. പിന്നീട് 1985 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഈ ചിത്രം നേടുകയും ചെയ്തു. തൻ്റെയും ഭാര്യ മല്ലികയുടെയും പേരുകളിലെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് MS ഫിലിംസിൻ്റെ ബാനറിലായിരുന്നു ഇരകൾ നിർമ്മിച്ചത്. പടയണിയായിരുന്നു അടുത്ത ചിത്രം. TS മോഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന തുടങ്ങിയവരാണ് അഭിനയിച്ചത്. മക്കളായ ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പേരുകൾ ചേർത്ത ഇന്ദ്രരാജ് ക്രിയേഷൻ്റെ ബാനറിലായിരുന്നു പടയണി ഒരുക്കിയത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായും സുകുമാരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം സുകുമാരനുണ്ടായിരുന്നു. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ അതിനുള്ള സബ്ജക്റ്റ് ആയി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അതിനുള്ള ചർച്ചയൊക്കെ നടത്തുകയും ചെയ്തു. വർഷങ്ങളോളം ഇക്കാര്യം മനസ്സിൽ കൊണ്ടു നടന്നു. ചില സുഹൃത്തുക്കളോട് ഈ കാര്യം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും കാലം സുകുമാരന് സമയം കൊടുക്കാതെ അദ്ദേഹത്തെ മടക്കി വിളിക്കുകയായിരുന്നു.